നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തിയെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. 49 വയസ്സ് പ്രായം, വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, 2 മക്കളുമുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളെല്ലാം ഏറെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അല്പം കല്ലുകടി ഉണ്ടാവാൻ തുടങ്ങി. ക്രമേണ അത് കൂടിക്കൂടി വന്നു. അങ്ങനെ ഇതൊരു ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് നീങ്ങുമെന്നുള്ള അവസ്ഥയെത്തി. അപ്പോഴാണ് അദ്ദേഹം ഗൾഫിലുണ്ടായിരുന്ന ഒരു ജോലി, ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. ഇനിയെങ്കിലും കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാം, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അവസാനം ഭാര്യ കമ്പൽസറി ആയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വിവാഹമോചനത്തിലേക്ക് പോകും എന്നുള്ള ലെവലിലെത്തിയപ്പോഴാണ് ഈ വ്യക്തി ഇവിടെ ചികിത്സ തേടിയെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്നല്ലേ. 7 വർഷമായിട്ട് പ്രമേഹരോഗമുള്ള ആളാണ്. ഇവിടെ വന്ന് ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു. പ്രമേഹമൊക്കെ ഏകദേശം കൺട്രോളിലാണ് പോകുന്നത്. പെനീസിൻ്റെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് സിവിയർ വീനസ് ലീക്ക്, അതായത് പെനീസിനകത്തേക്ക് വന്ന ബ്ലഡ് അവിടെ പിടിച്ചു നിൽക്കാതെ തിരിച്ചു പോകുന്നതായ ഒരു സാഹചര്യമാണ് ഇതിൽ കണ്ടത്. അതായിരുന്നു ഇതിൻ്റെ രോഗത്തിൻ്റെ കാരണം, ഉദാഹരണക്കുറവിൻ്റെ പ്രധാന കാരണം. അതൊരു പരിധിവരെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമില്ലാതെ ഒരു പക്ഷേ ബന്ധപ്പെടാൻ കഴിയും. ഞങ്ങൾ മരുന്നുകളും കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി ചില വ്യക്തികൾക്ക് സിവിയറായി കഴിഞ്ഞാൽ മരുന്ന് ഫലിച്ചില്ല എന്ന് വരാം. മരുന്ന് ഫലിക്കാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഓപ്പറേഷൻ, പെനൈൽ പ്രോസ്റ്റസ്, ഇംപ്ലാന്റ് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പാണ് ഒരു രോഗിക്ക് ഓപ്പറേഷൻ ചെയ്ത് ഇംപ്ലാന്റ് വെച്ചിട്ടുണ്ട്. ആ രോഗി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അടുത്ത ഈ ആഴ്ച അവസാനമാണ് ഡിസ്ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചികിത്സയുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു വൈവാഹിക കലകം വന്ന് ഡൈവോഴ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പലരെയും മരുന്നുകൊണ്ട് സഹായിക്കാൻ പറ്റും. പക്ഷേ ഇത് നിശേഷം മാറുമോ എന്ന് ചോദിച്ചാൽ മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുണം കിട്ടും, മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണം കിട്ടണമെന്നില്ല. അത്തരം കേസുകളിലാണ് ഇംപ്ലാന്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ചികിത്സയുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയുണ്ട്, അതിലൂടെ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.